ബോംബെയിൽ വരുന്ന ക്രിസ്റ്റുകൾ, അതായത് ടാക്സിയിൽ ഓടുന്ന ക്രിസ്റ്റുകൾ എപ്പോഴും നിങ്ങൾ കബളിപ്പിക്കപ്പെടാതിരിക്കാൻ ഒരു കാര്യം മനസ്സിലാക്കണം. ആർ സി ബുക്കിൽ എഫ് എൽ ടി എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ നാട്ടിൽ ഓടുന്ന ടാക്സി ആയിട്ടുള്ള വണ്ടികളല്ല നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഈ ഹോട്ടലുകളും അങ്ങനെ ബാങ്കുകളൊക്കെ ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ട് സിംഗിൾ ഡ്രൈവായിട്ട് കൊണ്ടുപോകുന്ന വണ്ടികളാണ് മാക്സിമം നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓട്ടോലക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ കാസർഗോഡുള്ള മുഹമ്മദ് അലി ഇക്കയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം ആളുടെ വണ്ടി ലോക്ക്ഡൗൺ സമയത്തായാലും ആൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ നിന്ന് ഇവിടെ വന്ന് വണ്ടി കണ്ട് വണ്ടി ഇഷ്ടപ്പെട്ട് ബാക്കി കാര്യങ്ങൾ ആൾക്ക് ചെയ്ത് കൊടുത്താൽ മതി പറഞ്ഞു. വണ്ടി അതുപോലെ എല്ലാ വർക്കുകളും കഴിഞ്ഞു, കുറച്ച് വർക്കുകൾ പെൻഡിംഗ് ഉണ്ട്, അതിൻ്റെ സ്പോയിലർ അങ്ങനത്തെ കുറച്ച് പെൻഡിംഗ് ഉണ്ട്, അതൊക്കെ പിന്നീട്. ഇപ്പോൾ നമ്മൾ എല്ലാ വർക്കുകളും കഴിഞ്ഞു വണ്ടി ഒരു ടെസ്റ്റ് ഡ്രൈവായിട്ട് നമ്മൾ സ്ഥിരം വരാറുള്ള റൂട്ടിൽ ഒരു ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങൾക്ക് പോകുന്നു. വണ്ടി ഓടിച്ച് നോക്കി എല്ലാ കാര്യങ്ങളും ക്ലിയറാണ്. അതുപോലെ എല്ലാവരും, ഞാനായാലും നിങ്ങളായാലൊക്കെ ഒരുപാട് ടെൻഷനും ബിസിനസ്സായാലും ജോലിയിലായാലും ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ട് നടക്കുന്നതാണ് നമ്മൾ എല്ലാവരും. അപ്പോൾ ഇന്നൊരു റിലാക്സേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വണ്ടി ഇന്ന് ടെസ്റ്റ് ഡ്രൈവിനായിട്ട് അതിരപ്പള്ളിയിൽ വന്നതും. ഇന്ന് അതിരപ്പള്ളിക്ക് ഒരു ടെസ്റ്റ് ഡ്രൈവിന് വരാൻ കാരണം കൊന്നക്കുഴി വിരിപ്പാറയിലുള്ള നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു റിവറൈൻ സ്യൂട്ട് റിസോർട്ട് കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു മനസ്സിനൊരു റിലാക്സേഷന് ഞാൻ എപ്പോഴും നമ്മളിവിടെ വന്നിട്ട് വരാറും ഇതിൻ്റെ ബാക്കിൽ നമുക്ക് പുഴയിൽ ഇറങ്ങാനുള്ള സൗകര്യം, ഫാമിലി ആയിട്ട് വരാനും ഒറ്റയ്ക്ക് വന്നിരുന്ന് എന്താ പറയുക നമ്മുടെ മനസ്സിനൊരു ഒരു ശാന്തത കിട്ടാനായിട്ട്. എത്രയും ടെൻഷനൊക്കെ കൊണ്ടുനടക്കണമല്ലേ, അപ്പോൾ വല്ലപ്പോഴും ഇടയ്ക്ക് ഇവിടെ വന്നിരിക്കും. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് തോന്നി. അപ്പോൾ അതിനും കൂടി വേണ്ടിയാണ് ഇന്നിവിടെ വന്നേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ കഴിഞ്ഞ അതുപോലെ തന്നെ നന്ദി പറയാൻ മറന്നുപോയി, നമ്മുടെ കഴിഞ്ഞ വീഡിയോസിന് തന്ന റെസ്പോൺസ് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ റൂമിലിരുന്ന് ഇതിനൊക്കെ ഒന്ന് ആൻസർ ചെയ്യാം എന്നും കൂടി കണക്കാക്കിയാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ വെൽക്കം ടു റിവറൈൻ റിസോർട്ട്.
നമ്മുടെ റിസോർട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെയുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. ഈ വെള്ളത്തിൻ്റെ സൗണ്ടും ഇങ്ങനെ ഒരുപാട് നേരം ഇവിടെ വന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇതാണ് എൻ്റെ ഫേവറേറ്റ് പ്ലേസ്. ഈ കുടയുടെ പോയി ഇരിക്കണതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ്. എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഇരിക്കുക. മിക്ക ദിവസങ്ങളിലും വരും, ഞായറാഴ്ചകളിലും ഒട്ടുമിക്ക ദിവസങ്ങളിലും ഇവിടെ വരും. അതുപോലെ നമ്മുടെ വണ്ടികൾ ഡെലിവറി എടുക്കാൻ വരുന്ന ലോങ്ങി, നമ്മുടെ കസ്റ്റമേഴ്സ് എപ്പോഴും നമുക്ക് ലോങ്ങി എന്നുള്ള കസ്റ്റമേഴ്സാണ് നമുക്ക് എപ്പോഴും. അപ്പോൾ ഈ വണ്ടി തന്നെ കാസർഗോഡ്, കണ്ണൂർ, അതുപോലെ തന്നെ തിരുവനന്തപുരം. അപ്പോൾ ചില സമയങ്ങളിൽ വണ്ടികളുടെ ഇപ്പോൾ സീറ്റിൻ്റെയൊക്കെ വർക്ക് കഴിയാനായിട്ട് ഒരുപാട് ലേറ്റ് ആവും. അപ്പോൾ നേരത്തെ വരുന്ന കസ്റ്റമറോട് നമ്മളെപ്പോഴും പറയും 20 മിനിറ്റുള്ളൂ നമ്മുടെ ഷോറൂമിൽ നിന്ന് ഈ റിസോർട്ടിലേക്ക് ആകെ 20 മിനിറ്റുള്ളൂ. ഇവിടെ ഒന്ന് ഫാമിലി ആയിട്ട് വന്നാൽ ഏറ്റവും സേഫാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വെള്ളത്തിൽ ഇറങ്ങാനായിട്ട്, ഇപ്പോൾ അതിരപ്പള്ളി ഇത്തിരി വെള്ളം കൂടുതലുള്ള സമയമാണ്, ഇപ്പോൾ ഇറങ്ങാൻ ഡേഞ്ചറാണ്. നമുക്കിറങ്ങാം, കുട്ടികളെ ഇറക്കാൻ പറ്റില്ല. അവരിങ്ങോട്ട് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവരെ അങ്ങോട്ട് ക്ഷണിച്ച് വരുത്തിയാലാണ് അവർ വരലുണ്ടാവുള്ളൂ. അപ്പോൾ നേരെ അടുത്ത് നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോവാണ്. ഈ ഇരിക്കുന്ന അതേ വ്യൂ തന്നെയാണ് റൂമിൽ നിന്ന് കിട്ടുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമ്മൾ നമ്മുടെ റൂമിലെത്തി. ഇനി ഞാൻ ഈ റൂമിൻ്റെ പ്രത്യേകത കാണിച്ചു തരാം. നമ്മുടെ ബെഡ്റൂമിലിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പുറത്തിരുന്ന് കണ്ട പോലെ തന്നെ ഇതാണ് നേരെ പുറത്തേക്ക് നമ്മുടെ വിരിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം. നമ്മുടെ ബെഡ്റൂമിലിരുന്ന് നമ്മൾ കാണുന്ന കാഴ്ചയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നേരെ ബാൽക്കണിയിലേക്ക് കടക്കാം. ഇവിടെ ഇരുന്ന അടിപൊളി സീനാണ്. നമുക്ക് നേരെ വെള്ളത്തിൻ്റെ ശബ്ദവും ഇവിടെ നിന്ന് രാത്രിയായാലും ഇവിടെ വന്നിരിക്കാൻ നല്ല രസമുള്ള സ്ഥലമാണത്. ഇന്നൊരു ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു നമ്മുടെ വീഡിയോസിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക് വണ്ടി, അതുപോലെ എക്സ്ചേഞ്ച്, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. നമുക്ക് എപ്പോഴും ഇതിൽ നമുക്ക് റിപ്ലൈകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കാറില്ല. അപ്പോൾ അതിനുവേണ്ടി ഇന്നൊരു ദിവസം നമ്മൾ തിരഞ്ഞെടുത്ത് കമൻറ്റുകൾ നമ്മൾ നോക്കി അതിനൊരു എല്ലാം അത്യാവശ്യം കമൻറ്റുകളൊക്കെ വായിച്ച് നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കാനാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതാണ് എക്സ്ചേഞ്ച് സൗകര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് വിളിക്കാറുണ്ട്. നിലവിൽ നമ്മളിപ്പോൾ ചെറുവണ്ടികൾ മാത്രമേ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നുള്ളൂ. കാരണം നമ്മൾ ഇന്നോവ മാത്രമായിട്ടൊരു ഷോറൂമാണ് നമ്മൾ ചെയ്യുന്നത്. മറ്റൊരു വാഹനങ്ങളും നമ്മൾ നിലവിൽ കച്ചവടം ചെയ്യണില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എക്സ്ചേഞ്ച് ഇപ്പോൾ ചെയ്യാത്തതിൻ്റെ കാരണം. ജനുവരിയിൽ 2022 ജനുവരിയിൽ നമ്മൾ ചാലക്കുടിയിൽ തന്നെ ചെറുവണ്ടികൾക്ക് മാത്രമായിട്ട്, അല്ലെങ്കിൽ അതർ വെഹിക്കിൾസിന് മാത്രമായിട്ട് നമ്മളൊരു ഷോറൂം ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതോടുകൂടി നമ്മൾ എക്സ്ചേഞ്ച് എല്ലാ വണ്ടികളും നമ്മൾ എക്സ്ചേഞ്ച് കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ് വി മോഡല് വണ്ടികൾ, അതുപോലെ ഓട്ടോമാറ്റിക് വണ്ടികൾ. ഇപ്പം നേരത്തെ ഒരു സുഹൃത്ത് ഇതിനകത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ടാക്സി വണ്ടികളാണോ വരുന്നത്. തീർച്ചയായിട്ടും 99% മഹാരാഷ്ട്ര വണ്ടികൾ അല്ലെങ്കിൽ കർണാടക, ദില്ലി വണ്ടികൾ കച്ചവടം ചെയ്യുന്നത് എല്ലാം തന്നെ ടാക്സി വണ്ടികളാണ്. ആരും പ്രൈവറ്റ് വണ്ടിയാണെന്ന് നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടുമല്ല, ചെയ്യുന്നത് ടാക്സി വണ്ടികൾ തന്നെയാണ്. കാരണം ഞാൻ മഹാരാഷ്ട്ര ഡീലറാണ്. എൻ്റെ അനുഭവത്തിൽ 8 വർഷമാണ്
അവിടെ നമ്മൾ ടാക്സിക്ക് പെർമിറ്റ് കൊടുക്കുള്ളൂ. ഈ 8 വർഷത്തിനുള്ളിൽ ഈ വണ്ടി ഔട്ട് ഓഫ് ബോംബെ പൊക്കോളണം. അതായത് ആ വണ്ടി നാട്ടിൽ കണ്ടു കഴിഞ്ഞാൽ 5000 ഫൈൻ അടിച്ചു കൊടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ട്രാവൽ ഏജൻസിക്കാർ കൂടുതലും, അതുപോലെ തന്നെ എൻക്വയറി എപ്പോഴും കൂടുതൽ എന്താ പറയുക പുതിയ വണ്ടികൾക്ക്, അതായത് 2019, 2020, 2021 വണ്ടികൾക്കായിരിക്കും എൻക്വയറി എപ്പോഴും വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാവൽ ഏജൻസിക്കാരാണെങ്കിലും അവരവരുടെ വണ്ടികൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പഴയ വണ്ടികൾ ഓട്ടോമാറ്റിക്കലി ഫിനാൻസ് കഴിഞ്ഞോടുകൂടി ബോംബെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഈ വണ്ടികൾ നമ്മുടെ കൈകളിലേക്കും നാട്ടിലേക്കും വരുന്നത്. ഒരിക്കലും പ്രൈവറ്റ് വണ്ടി വരില്ല. പ്രൈവറ്റ് വണ്ടി നിങ്ങൾ OLX-ലോ അല്ലെങ്കിൽ ജസ്റ്റ് അന്ന് അന്വേഷിച്ചാൽ വിലയും നമ്മുടെ നാട്ടിലേലും വില കൂടുതലായിരിക്കും. അവിടെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് OLX-ൽ നോക്കി അറിയാൻ പറ്റും. അപ്പോൾ ടാക്സി പെർമിറ്റ് വണ്ടികൾ തന്നെയാണ് വരുന്നത്. ഈ ടാക്സി പെർമിറ്റ് വണ്ടികൾ നമ്മൾ അവിടുത്തെ പെർമിറ്റ് കട്ട് ചെയ്ത് ലൈസൻസ് എടുത്ത്, അതുപോലെ തന്നെ ആ വണ്ടി നമ്മൾ നാഷണൽ ക്രൈം റെക്കോർഡ്സിൻ്റെ ഒരു പേപ്പർ എടുത്ത് എല്ലാ ഭാഗങ്ങളും ക്ലിയറാക്കി നമ്മൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത് ലൈഫ് ടാക്സ് അടച്ചിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് വണ്ടിയുടെ ലൈഫ് ടാക്സ്. അത് ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 90,000 മുതൽ 140,000 വരെ ടാക്സ് വരുന്നുണ്ട് ഒരു വണ്ടിക്ക്. അങ്ങനെ അടച്ച് പ്രൈവറ്റിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ ഇവിടെ പ്രൈവറ്റായിട്ട് കൊടുക്കുന്നത്. അതേസമയം ടാക്സിയിലേക്ക് ചോദിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്, അത് ഇതുപോലെ തന്നെ അവിടുത്തെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്ത് നമ്മൾ കേരളത്തിൽ നമ്മൾ ടാക്സിയിലേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഇൻഷുറൻസ് പുതിയത് ടാക്സ് പുതിയത് എല്ലാം അടച്ച് നമ്മളതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വരാറുള്ള ചോദ്യമാണ് വി മോഡൽ വണ്ടികൾ 2005 ഇന്നോവ സ്റ്റാർട്ട് ചെയ്ത കാലം മുതൽ വി മോഡൽ വണ്ടികൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ Z സ്റ്റാർട്ട് ചെയ്യുന്നത് 2014 Z സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വി മോഡലും സെഡ് മോഡലും വണ്ടികൾ വരാത്തതിൻ്റെ കാരണം ടാക്സി വണ്ടികളിൽ ഒരിക്കലും വി മോഡലും സെഡ് മോഡലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം അവർക്ക് മന്ത്ലി റെൻറ്റോ അല്ലെങ്കിൽ അവരുടെ ഓട്ടത്തിനുള്ള കാശോ കിട്ടുന്നത് ജി മോഡലായാലും വി ആയാലും സെഡ് ആയാലും അവരുടെ ഇൻകം സെയിമാണ്. അതുകൊണ്ടാണ് വി മോഡൽ വണ്ടികൾ ട്രാവൽ ഏജൻസിക്കാരുടെ കയ്യിൽ വളരെ റയറായിരിക്കുള്ളൂ, എല്ലാ കാലത്തൊക്കെ വരുന്നത് മാത്രമേ. അഞ്ഞ് വന്നാൽ തന്നെ ഇവിടെ ഏകദേശം നമ്മുടെ നാട്ടിൽ രജിസ്റ്റർ ചെയ്ത് വരുമ്പോൾ ടാക്സ് എമൗണ്ടും കൂടുതലായിരിക്കും. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് 1.5 ലക്ഷം രൂപ നമുക്ക് കൂടുതലാണ് വരിക. നമുക്ക് ഒരു G4 വിട്ടിട്ട് വി മോഡലിന് 1.5 ലക്ഷം രൂപയുടെ മാറ്റം വരും. നമ്മുടെ ടാക്സി രജിസ്ട്രേഷൻ വണ്ടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യണത് നമുക്ക് ലോ കിലോമീറ്റർ നമുക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൂടുതലും എടുക്കുന്നത് ഈ ഹോട്ടലുകളും അതുപോലെ തന്നെ ബാങ്കുകളൊക്കെ ആയിട്ട് അറ്റാച്ച് ചെയ്യുന്ന വണ്ടികളാണ് നമ്മൾ എടുക്കാറ്. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ അത്രയും ക്വാളിറ്റി ഉള്ള ആൾക്കാരായിരിക്കും അതിൽ യാത്ര ചെയ്യുന്നതും ആ വാഹനം ഓടിക്കുന്നതും അതുപോലെ കെയർ ചെയ്യുന്ന ഒരു വണ്ടിയുമായിരിക്കും. അതുപോലെ തന്നെ ഈ നല്ല നല്ല ഹോട്ടലുകൾക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ വൈറ്റ്സിനെ കളക്ട് ചെയ്യാനും ഫോറിനേഴ്സിനൊക്കെ കളക്ട് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനും വേണ്ടി മാത്രം എടുക്കുന്ന വണ്ടികളാണ് മാക്സിമം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ലോ കിലോമീറ്റർ ഇന്നോവേനെ സംബന്ധിച്ച് ലോ കിലോമീറ്റർ എന്ന് പറയുന്നത് 1.5 ലക്ഷം ഇന്നോവയുടെ ഒരു ലോ കിലോമീറ്റർ തന്നെയാണ്. കാരണം 5 ലക്ഷം, 6 ലക്ഷം, 7 ലക്ഷം ലൈഫ് പറയുന്ന ഇന്നോവേനെ സംബന്ധിച്ച് 1.5 ലക്ഷം അല്ലെങ്കിൽ 1.20 എന്ന് പറയുന്നത് ഇന്നോവയ്ക്കൊരു കനല്ല. അതുപോലെ ക്രിസ്റ്റ ചെയ്യ് എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ക്രിസ്റ്റ ചെയ്യുന്നുണ്ട്. മാക്സിമം 2016 വരെയുള്ള വണ്ടികളാണ്, 2016 ക്രിസ്റ്റ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും 2016 വണ്ടികളാണ് മാക്സിമം നമ്മൾ നോക്കാറ്. അതിനൊരു കാരണമുണ്ട്. 2016 കഴിഞ്ഞു കഴിഞ്ഞാൽ ബോംബെയിൽ വരുന്ന ക്രിസ്റ്റകൾ, അതായത് ടാക്സിയിൽ ഓടുന്ന ക്രിസ്റ്റകൾ എപ്പോഴും നിങ്ങൾ കബളിപ്പിക്കപ്പെടാതിരിക്കാൻ ഒരു കാര്യം മനസ്സിലാക്കണം. RC ബുക്കിൽ FLT എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇന്നോവ 2.4 കഴിഞ്ഞിട്ട് അപ്പുറത്ത് FLT എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ വണ്ടികൾക്ക് സ്പീഡ് ഗവർണറുണ്ട്. അതായത് എല്ലാ വണ്ടികൾക്കും ടാക്സിയിൽ 80 കിലോമീറ്ററിൻ്റെ സ്പീഡ് ഗവർണറുണ്ട്. പക്ഷേ ഇന്നോവയ്ക്ക് 2016 വരെയുള്ള ഇന്നോവയ്ക്ക് എല്ലാം നമുക്കത് ബ്രേക്ക് ചെയ്യാൻ പറ്റും, അത് സെപ്പറേറ്റ് അത് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. അതേസമയം 16 കഴിഞ്ഞ് 17 തുടങ്ങിയുള്ള എല്ലാ വണ്ടികൾക്കും, അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെ എല്ലാ വണ്ടികൾക്കും സ്പീഡ് ഗവർണറിൻ്റെ കണക്ഷൻ വരുന്നത് നമുക്ക് ECM നിന്നാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ വണ്ടി 80 മേലെ കയറില്ല, അല്ല എങ്കിൽ നമ്മൾ ഷോറൂമിൽ പോയി അതിൻ്റെ ECM മാറി വയ്ക്കണം. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, 2016 മേലുള്ള വണ്ടി എടുക്കുമ്പോൾ എപ്പോഴും RC ബുക്കിൻ്റെ കോപ്പി ചോദിക്കുക, അല്ലെങ്കിൽ ചോദിക്കുക വണ്ടി 80 മേലെ കയറോ FLT ഇല്ലാത്ത വണ്ടിയാണോ, അല്ലെങ്കിൽ നമുക്ക് FLT ക്ലോസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഷോറൂമിൽ പോയിട്ട് ECM മാറണം. ഏകദേശം ഒരു 40,000 രൂപ നമുക്ക് ഇതിനു വേണ്ടി ചിലവുണ്ട്. ഇത് പല കസ്റ്റമേഴ്സും അറിയാത്തൊരു കാര്യമാണ്, അതെപ്പോഴും ശ്രദ്ധിക്കുക. FLT ക്ലോസ് ചെയ്ത് മേടിക്കുക, അല്ല എങ്കിൽ അതിൻ്റെ എമൗണ്ട് നമ്മൾ കാണണം. അതുപോലെ തന്നെ എൻ്റെ അഭിപ്രായം പറയുന്നതാണ്,
നമുക്ക് മഹാരാഷ്ട്ര വണ്ടികൾ കുറച്ചും കൂടെ വിശ്വസിക്കാം. കാരണം അവർ എപ്പോഴും നല്ല കസ്റ്റമേഴ്സിനെ അവർ സെലക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഒരിക്കലും അവരുടെ വണ്ടി അവരുടെ വാഹനം വഴിയിൽ കിടക്കാനോ അല്ലെങ്കിൽ ഒരു കംപ്ലയിൻറ്റോ വരാതിരിക്കാൻ മാക്സിമം അവർ ശ്രദ്ധിക്കും. അതുപോലെ എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്, കേരള വണ്ടികളെക്കാളും എനിക്ക് വേണമെങ്കിൽ എൻ്റെ അഭിപ്രായം പറയുന്നതാണ്, ഞാൻ മഹാരാഷ്ട്ര വണ്ടിയെ വിശ്വസിക്കുന്നത്. കാരണം എല്ലാ വണ്ടികൾക്കും 80% സ്പീഡ് കൗണ്ടർ ഉണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടി ഒരിക്കലും നമ്മുടെ നാട്ടിലെ പോലെ വലിപ്പിക്കുകയോ എങ്ങനെ ചവിട്ടിയാലും 80 മുകളിലേക്ക് വണ്ടി പോവില്ല. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അങ്ങനത്തെ വലിപ്പിക്കലും അങ്ങനത്തെ സംഭവങ്ങളുണ്ടാവില്ല. അതേപോലെ നല്ല കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ വൈറ്റ്സിനെ അല്ലെങ്കിൽ നല്ല ബാങ്ക് മാനേജർമാരെ അങ്ങനെ നല്ല കസ്റ്റമേഴ്സിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ വണ്ടികൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, വെൽ മെയിൻ്റനൻ്റ് ആയിരിക്കും. അതുപോലെ വണ്ടി റോട്ടി കിടക്കാനോ അങ്ങനത്തെ കാര്യങ്ങളും സർവീസ് അത്യാവശ്യം സർവീസ് ഉണ്ടാവും. ഒരു കമ്പനി സർവീസ് എല്ലാവരും ഇപ്പോൾ 10-300 വണ്ടികളുള്ള ട്രാവൽ ഏജൻസികളുണ്ട്. അവർ ഒരിക്കലും എല്ലാ വണ്ടികളും കമ്പനി സർവീസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ അവർ കമ്പനിയിൽ നിന്ന് വണ്ടിയുടെ ടൈമിംഗ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ മേടിക്കും, അതിൻ്റെ പ്രൂഫ് നമുക്ക് അവരുടെ റെക്കോർഡിൽ നിന്ന് കിട്ടും. പക്ഷേ സർവീസ് അവർ പുറത്ത് ചെയ്യാം. അപ്പോൾ സർവീസ് വണ്ടിക്ക് ഉണ്ടോയെന്ന് നമുക്കുള്ള വണ്ടി നമുക്ക് കാണുമ്പോഴും വണ്ടി ഓടിച്ചു നോക്കുമ്പോഴും നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. അതുപോലെ തന്നെ ഓറിക്സ് പോലെയുള്ള വലിയ വലിയ കമ്പനികൾക്ക് എപ്പോഴും അവരുടെ തന്നെ ഗ്യാരേജിലാണ് അവരുടെ വണ്ടികൾ സർവീസ് ചെയ്യുന്നത്. അപ്പം നൈസായിട്ട് നമ്മുടെ ഭക്ഷണം വന്നു, നല്ല വിശപ്പുണ്ട്. കാരണം ഇപ്പോൾ സമയം 3:30, നല്ല വിശപ്പുണ്ട്. അപ്പം ഭക്ഷണം കഴിഞ്ഞിട്ട് അടുത്തത് കാണാം. അതുപോലെ ഒരു കസ്റ്റമർ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരെന്നെ കോൺടാക്ട് ചെയ്ത സമയത്ത് എൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം അവർക്ക് മോശമായിട്ട് ഫീൽ ചെയ്തത്, അതായത് എനിക്ക് വേണമെങ്കിൽ വണ്ടി എടുത്താൽ മതി എന്ന് അങ്ങനൊരു ലൈനിലാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഒരിക്കലും അങ്ങനെയല്ല, ഒരിക്കലും നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല. കാരണം വെച്ചാൽ ഒരാൾ വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു നെക്സ്റ്റ് കസ്റ്റമറായിട്ടാണ് നമ്മളത് ചിന്തിക്കുന്നത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ മാക്സിമം ഏത് സമയത്താണെങ്കിൽ പോലും എനിക്ക് 2 മണിക്ക് വരെ കോളുകൾ വരാറുണ്ട്. എന്നാൽ പോലും മാക്സിമം ഞാനത് അറ്റൻഡ് ചെയ്യാറുണ്ട്, അതിലിഷ്ടക്കുറവുമില്ല. അതുപോലെ തന്നെ ചില സാഹചര്യങ്ങളിൽ ഫോൺ എടുക്കാൻ പറ്റില്ല, അപ്പോൾ നമ്മൾ വന്ന് നോക്കുമ്പോൾ 20-30 മിസ് കോൾസൊക്കെ ഉണ്ടാവും. എന്നുണ്ടെങ്കിലും അതൊന്ന് സോർട്ട് ചെയ്യും. ചിലപ്പോൾ ഒരാൾ തന്നെ 5 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ 3 പ്രാവശ്യം അതൊക്കെ സോർട്ട് ചെയ്ത് മാക്സിമം പിറ്റേ ദിവസം അത് തിരിച്ച് വിളിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു കസ്റ്റമർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമിക്കാം. അതുപോലെ ഒരുപാട് പേര് വിലയുടെ ഭാഗത്തിൽ കുറച്ച് തരുന്ന കാര്യം പറയാറുണ്ട്. ഞാൻ മാക്സിമം പറയാറുണ്ട് നമ്മുടെ പ്രൈസ് നമ്മളൊരു സ്റ്റാൻഡേർഡ് പ്രൈസാണ് പറയണത്. കാരണം നമുക്ക് വണ്ടികൾ എടുക്കുമ്പോൾ എപ്പോഴും നല്ല വണ്ടികളാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു വണ്ടിക്ക് കസ്റ്റമർക്ക് ഒരു 10 രൂപ കുറച്ച് കൊടുക്കുന്നതിനേക്കാൾ ഞാനെപ്പോഴും ആഗ്രഹിക്കുന്നത് ആ ഒരു കസ്റ്റമർക്ക് ഒരു 10 രൂപ കുറച്ച് കൊടുക്കുന്നതിന് നല്ലതാണ്. ടൊയോട്ടയിൽ അനിയൻ ടൊയോട്ടയിലുണ്ട്, അവൻ്റെ അടുത്ത് വണ്ടി കൊടുത്തു വിടും. വണ്ടി കൊടുത്തു വിട്ട് 10 രൂപയുടെ ഒരു സർവീസ് ചെയ്യണതാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കാറ്. അപ്പോൾ നമുക്ക് ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല, നമുക്ക് അത്യാവശ്യം വണ്ടിക്ക് സർവീസുമായി, അതുപോലെ തന്നെ റെക്കോർഡും കിടന്നു. ഇപ്പോൾ ടൈമിംഗ് ചെയിനാണ് മാറ്റേണ്ടതെന്ന് പറഞ്ഞാൽ ടൈമിംഗ് ചെയിൻ മാറി, ഓയിൽ ടൈമിംഗ് ചെയിൻ കാര്യങ്ങളെല്ലാം മാറി. അങ്ങനെ ക്ലിയർ ആയിട്ടാണ് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് അങ്ങനത്തെ കാര്യങ്ങളിൽ. അപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ ചാനലിൽ വന്നേക്കണ കമൻസും ആവശ്യങ്ങളും കാര്യങ്ങളെല്ലാം റെസ്പോണ്ട് ചെയ്തു എന്ന് കരുതുന്നു. ഇനിയും തുടർന്ന് നിങ്ങളുടെ ആവശ്യങ്ങളും എന്തൊക്കെയാണ് സംശയങ്ങളും നിങ്ങൾ നമ്മുടെ ചാനലിൽ കമൻറ്റ് ചെയ്യാൻ കഴിയാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ സീല് കാര്യങ്ങൾ, ഒരു മെക്കാനിക്കിനെ കൊണ്ടുവരാൻ ഈ ലോക്ക്ഡൗൺ കാലത്ത് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് വണ്ടിയുടെ സീല് കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉടനെ നമ്മളതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടുകൾക്കും നന്ദി. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ വ്യൂവേഴ്സ് കൂടുതൽ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്, കമൻറ്റുകൾ വരുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയൊരു അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.